നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിന്റെ അടിസ്ഥാന ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്രകാശ വിസ്മയങ്ങൾ അഥവാ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പഠിച്ചു അതിനെ രണ്ടായി തരംതിരിക്കാമെന്നും ക്രമപ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ എന്നും വിസരിത പ്രതിപതനം എന്നും രണ്ടായി തരംതിരിക്കാമെന്ന് നമ്മൾ പഠിച്ചു അതിനുശേഷം എങ്ങനെയാണ് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു വസ്തുവിനെ കാണുന്നതെന്ന് നമ്മൾ പഠിച്ചു അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പഠിച്ചത് എന്താണ് എന്താണ് പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പഠിച്ചത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സമതല ദർപ്പണത്തിലേക്ക് ഒരു പ്രകാശരശ്മി എന്ന് പതിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതുകൂടാതെ കുറച്ച് ടേംസ് അതിന് നമ്മളൊരു പ്രകാശരശ്മി ഒരു സമതല ദർപ്പണം പതിക്കുമ്പോൾ ഒരു പ്ലെയിൻ മിററിൽ വന്ന് പതിക്കുന്ന സമയത്ത് അവിടെ റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കുമെന്നും അതുമാത്രമല്ല കുറച്ച് ടേംസ് കുറച്ച് പദങ്ങളും നമുക്ക് പരിചയപ്പെടാനുണ്ട് നമുക്ക് എന്താ അതിലേക്ക് കടക്കാം അപ്പോൾ എന്താണ് ഇതാണ് ഒരു പ്രകാശരശ്മി എന്താണ് ഒരു പ്ലെയിൻ മിററിലേക്ക് എന്താണ് ഒരു സമതല ദർപ്പണത്തിലേക്ക് ഒരു പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു വന്ന് പതിക്കുന്നു ഓക്കെ എന്താണ് ഒരു സമതല ദർപ്പണത്തിലേക്ക് ഒരു പ്രകാശരശ്മി വന്ന് പതിക്കുന്നു പതിച്ചിട്ട് എന്ത് ചെയ്യുന്നു അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അത് പ്രതിപതനത്തിന് വിധേയമാകുന്നു അങ്ങനെ പ്രതിപതനത്തിന് വിധേയമായിട്ട് എന്ത് ചെയ്യുന്നു ആ പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു ഈ രീതിയിൽ കടന്നു പോകുന്നു ഓക്കെ നമ്മൾ എന്താണ് വരച്ചിരിക്കുന്നത് ഒരു സമതല ദർപ്പണത്തിൽ ഒരു പ്രകാശരശ്മി വന്ന് പതിക്കുന്നു ആ പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു ആ റിഫ്ലക്ഷന് ശേഷം അല്ലെങ്കിൽ പ്രതിപതനത്തിന് ശേഷം ഈ ഒരു പാതയിലൂടെ കടന്നു പോകുന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ എന്ത് ചെയ്യുന്നു ആ പ്രകാശരശ്മി എന്ന് പതിച്ച ഭാഗം അല്ലെങ്കിൽ എന്താണ് പ്രകാശരശ്മി വന്ന് പതിച്ച ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു വര വരച്ചു അല്ലെങ്കിൽ മുകളിലേക്ക് ഒരു ലംബം വരച്ചു ഒരു പെർപ്പൻഡിക്കുലർ ലൈൻ വരച്ചു എന്താണ് എന്താണ് പ്രകാശരശ്മി വന്ന് പതിച്ച ഭാഗത്ത് നിന്ന് എന്താണ് ഒരു ലംബം വരച്ചു അപ്പൊ ഇതെന്താണ് ലംബം ലംബം ഇതിനെ ഇംഗ്ലീഷിൽ നോർമൽ എന്ന് പറയും എന്താണ് നോർമൽ എന്ന് പറയുന്നു ഓ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ എന്താണ് ഈ പ്രകാശരശ്മി എന്ത് ചെയ്യുന്നു സമതല ദർപ്പണത്തിൽ വന്ന് പതിക്കുന്നു അപ്പോൾ സമതല ദർപ്പണത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയെ പറയുന്ന പേരാണ് പതനരശ്മി എന്താണ് പതനരശ്മി ഓക്കെ എന്താണ് പതിക്കുന്ന രശ്മി എന്താണ് ഒരു പ്രതലത്തിലേക്ക് വന്ന് പതിക്കുന്ന രശ്മികളെ അല്ലെങ്കിൽ റേ പറയുന്ന പേരാണ് പതനരശ്മി ഇംഗ്ലീഷിൽ ഇൻസിഡൻ്റ് റേ എന്ന് പറയും എന്താണ് ഇൻസിഡൻ്റ് റേ എന്താണ് വന്ന് പതിക്കുന്ന ഒരു പ്രതലത്തിലേക്ക് വന്ന് പതിക്കുന്ന രശ്മികളെ അല്ലെങ്കിൽ റേസിനെ പറയുന്ന പേരാണ് എന്താണ് പതനരശ്മി അഥവാ ഇൻസിഡൻ്റ് റേ ഇനി പതനരശ്മി എന്ത് ചെയ്യുന്നു ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരു സമതല ദർപ്പണത്തിൽ പതിച്ച് എന്ത് ചെയ്യുന്നു അവ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ പ്രതിപതനത്തിന് വിധേയമാകുന്നു അത്തരത്തിലെ പ്രതിപതനത്തിന് വിധേയമാകുന്ന രശ്മികളെ പറയുന്ന പേരാണ് അല്ലെങ്കിൽ എന്താണ് പ്രതിപതനത്തിന് വിധേയമായി പുറത്തേക്ക് പോകുന്ന രശ്മികളെ പറയുന്ന പേരാണ് പ്രതിപതനരശ്മി എന്താണ് പ്രതിപതനരശ്മി പ്രതിപതനരശ്മി ഇംഗ്ലീഷിൽ റിഫ്ലക്റ്റഡ് റേസ് എന്ന് പറയും എന്താണ് റിഫ്ലക്റ്റഡ് റേസ് എന്ന് പറയാം അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു സമതല ദർപ്പണത്തിലേക്ക് വന്ന് പതിക്കുന്ന രശ്മികളെ പറയുന്ന പേരാണ് പതനരശ്മി അഥവാ ഇൻസിഡൻ്റ് റേ രണ്ടാമത് പറഞ്ഞ എന്താണ് ഇത്തരത്തിൽ പതനരശ്മി ഒരു പ്രതലത്തിൽ വന്ന് പതിച്ചതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ പ്രതിപതനത്തിന് വിധേയമായ രശ്മികളെ പറയുന്ന പേരാണ് പ്രതിപതനരശ്മി അഥവാ റിഫ്ലക്റ്റഡ് റേസ് എന്ന് പറയുന്നു ഓക്കെ നമുക്കിനി പഠിക്കേണ്ടത് ഈ ഒരു എന്താണ് ഈ പതനരശ്മിയും ലംബവും എന്ത് ചെയ്യുന്നു ഒരു കോൺ ഉണ്ടാക്കുന്നു ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ എന്താണ് ഈ ഒരു പതനരശ്മിയും ഈ ഒരു ലംബവും നോർമലും എന്ത് ചെയ്യുന്നു ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ആംഗിളിനെ പറയുന്ന പേരാണ് പതനകോൺ എന്താണ് പതനകോൺ ഇംഗ്ലീഷിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു എന്താണ് ഈ പതനരശ്മിയും ലംബവും തമ്മിലുണ്ടാക്കുന്ന കോൺ ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻ്റ് റേ ആൻഡ് നോർമൽ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് എന്താണ് ആ പതനരശ്മിയും ലംബവും ഉണ്ടാക്കുന്ന കോണിനെ പറയുന്ന പേര് ആംഗിളിനെ പറയുന്ന പേരാണ് പതനകോൺ എന്നത് ഓക്കെ ഇനി രണ്ടാമതായിട്ട് ഇവിടെയും ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ എന്ത് ചെയ്യുന്ന ഒരു കോണ് ഉണ്ടാക്കുന്നുണ്ട് എന്താണ് ലംബവും പ്രതിപതനരശ്മിയും അല്ലെങ്കിൽ പ്രതിപതനരശ്മിയും ലംബത്തിനും ഇടയിൽ ഉണ്ടാകുന്ന ഒരു കോണുണ്ട്
ഓക്കെ ആ കോണിനെ അറിയപ്പെടുന്ന പേരാണ് പ്രതിപതന കോൺ എന്താണ് പ്രതിപതന കോൺ എന്താണ് പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നുണ്ട് എന്താണ് നമുക്ക് ഒന്നും കൂടി നോക്കാം അപ്പോൾ എന്താണ് ഈ ലംബത്തിനും പ്രതിപതന രശ്മിക്കും ഇടയിലുള്ള കോണാണ് എന്താണ് പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു അപ്പോൾ ഇന്ന് പറഞ്ഞ നമ്മൾ എന്താണ് ഒരു സമതല ദർപ്പണത്തിലേക്ക് ഒരു പ്ലെയിൻ മിററിലേക്ക് ഒരു പ്രകാശരശ്മി പതിക്കുന്നു ഒരു റേ വന്ന് പതിക്കുന്നു അതിനെ പറയുന്ന പേരാണ് പതനരശ്മി അഥവാ ഇൻസിഡന്റ് റേ ഇനി ആ പതിക്കുന്ന രശ്മി എന്ത് ചെയ്യുന്നു ആ പ്രതിപതനത്തിന് വിധേയമാകുന്നു റിഫ്ലക്റ്റഡിന് എന്ത് ചെയ്യുന്നു റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നു അങ്ങനെ റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന രശ്മിയെ പറയുന്ന പേരാണ് പ്രതിപതന രശ്മി അഥവാ റിഫ്ലക്റ്റഡ് റേസ് എന്നറിയപ്പെടുന്നു ഓക്കെ ഇനി ഈ പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോൺ ഒരു ആംഗിളിനെ പറയുന്ന പേരാണ് പതനകോൺ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നറിയപ്പെടുന്നു ഇനി എന്താണ് പ്രതിപതന രശ്മിയും ലംബവും ഉണ്ടാക്കുന്ന കോൺ അല്ലെങ്കിൽ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണിനെ പറയുന്ന പേരാണ് പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നു ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ എപ്പോഴെങ്കിലും പതനരശ്മി അല്ലെങ്കിൽ പതനരശ്മി ഉണ്ടാക്കുന്ന കോൺ അല്ലെങ്കിൽ പതനകോൺ 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക എത്രയാണ് പതനകോൺ 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പ്രതിപതന കോണും 30 ഡിഗ്രി ആയിരിക്കും എത്രയാണ് പതനകോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും 30 ഡിഗ്രി ആയിരിക്കും ഇനി അതുപോലെ എന്ത് ചെയ്യുന്നു പതനകോൺ 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക എത്രയാണ് 60 ഡിഗ്രി ആണെങ്കിൽ എന്താണ് പ്രതിപതന കോണും 60 ഡിഗ്രി ആയിരിക്കും നമുക്ക് എന്ത് മനസ്സിലാക്കുന്നു എപ്പോഴും പതനകോണും എന്താണ് എപ്പോഴും പതനകോണും പ്രതിപതന കോണും എന്തായിരിക്കും എപ്പോഴും പതനകോണും പ്രതിപതന കോണും എന്തായിരിക്കും എപ്പോഴും ഈക്വൽ ആയിരിക്കും തുല്യമായിരിക്കും എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ് ഇത് 30 ആണെങ്കിൽ എന്താണ് പ്രതിപതന കോണും 30 ആയിരിക്കും എന്താണ് ഇത് 60 ആണെങ്കിൽ അതിനൊക്കെ പ്രതിപതന കോണും എന്തായിരിക്കും 60 ആയിരിക്കും അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം പതനകോൺ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ പതനകോൺ സമം എന്താണ് പ്രതിപതന കോൺ ഓക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം നമ്മളെല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രതിബിംബം അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾ എന്ത് ചെയ്യാറുണ്ട് കണ്ണാടിയിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ പ്രതിബിംബവും യഥാർത്ഥ ചിത്രവും തമ്മിൽ യഥാർത്ഥ രൂപവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമുക്കതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രതിബിംബവും യഥാർത്ഥ വസ്തുവും തമ്മിൽ ചെറിയ എന്തുണ്ട് ഒരു വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രതിബിംബത്തിലെ ദിശ യഥാർത്ഥ വസ്തുവിലെ ദിശയുമായിട്ട് എന്താണ് ഒരുപോലെ അല്ല അല്ലെങ്കിൽ വിപരീത ദിശയിലായിരിക്കും എന്താണ് പ്രതിബിംബവും യഥാർത്ഥ വസ്തുവും തമ്മിൽ വിപരീത ദിശയിലായിരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പേപ്പറിൽ എന്താണ് കുറച്ച് അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലകൾ എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്യുക കണ്ണാടിയിൽ കൊണ്ട് കാണിച്ചു നോക്കുക അപ്പോൾ നമുക്ക് എന്ത് കാണാൻ കഴിയും ഈ അക്ഷരങ്ങൾ തലതിരിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്താണ് അക്ഷരങ്ങൾ തലതിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിബിംബത്തിലെ എന്താണ് പ്രതിബിംബത്തിലെ എന്താണ് പ്രതിബിംബം അതുപോലെ തന്നെ യഥാർത്ഥ എന്താണ് ചിത്രവുമുണ്ട് യഥാർത്ഥ ചിത്രവുമുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ യഥാർത്ഥ ചിത്രത്തിലെ വലത് ഭാഗം യഥാർത്ഥ ചിത്രത്തിലെ വലത് ഭാഗം പ്രതിബിംബത്തിലെ ഇടത് ഭാഗമായി തോന്നുന്നതാണ് യഥാർത്ഥ ചിത്രത്തിലെ വലത് ഭാഗം അല്ലെ യഥാർത്ഥ രൂപത്തിലെ വലത് ഭാഗം പ്രതിബിംബത്തിലെ നമ്മൾ കണ്ണാടിയിലൂടെ കാണുന്ന പ്രതിബിംബത്തിൻ്റെ ഇടത് ഭാഗമായി തോന്നുന്നു എന്നാൽ എന്താണ് അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥ ചിത്രത്തിലെ ഇടത് ഭാഗം എന്ത് ചെയ്യുന്നു പ്രതിബിംബത്തിൻ്റെ വലത് ഭാഗമായി തോന്നുന്നു പ്രതിബിംബത്തിൻ്റെ വലത് ഭാഗമായി തോന്നുന്നു അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ദിശ എന്താണ് എതിരായിരിക്കും അല്ലെങ്കിൽ എതിർദിശയിലായിരിക്കും നമ്മൾ വസ്തുക്കളെ കണ്ണാടിയിലൂടെ കാണുന്നത് എന്താണ് എതിർദിശയിലായിരിക്കും നമ്മൾ വസ്തുക്കളെ കണ്ണാടിയിലൂടെ കാണുന്നത് ഇത്തരത്തിൽ പ്രതിബിംബത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുവും പ്രതിബിംബവും തമ്മിൽ ഒരു ദിശാവ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വിപരീത ദിശയിലായിരിക്കും എപ്പോഴും ആ ഒരു പ്രത്യേകത ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപരീയം എന്താണ് പ്രതിബിംബത്തിലെയും അതാ യഥാർത്ഥ വസ്തുവിലെയും ദിശ പരസ്പരം വിപരീത അനുപാതത്തിലായിരിക്കും വിപരീതമായിരിക്കും അതിനെ പറയുന്ന പേരാണ് ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപരീയം
ഇതിനെ ഉദാഹരണമായി നോക്കിയാൽ നമ്മൾ ആംബുലൻസ് എന്നാണ് ആംബുലൻസിന്റെ ഏക മുൻപിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യാം ആംബുലൻസ് എന്ന് തലതിരി ചെയ്തിട്ടുണ്ട് ओके आंबुलेंस तलतिरिच्चु अब एंकोचा आंबुलेंस इतनी तलतिरिच्चु नमुक पुगिल वर वाहन मिलकर वाहन कणाड़ी नोकब कृत्य आंबुलेंस वाईक साधी मनस आंबुलेंस तलतिरिच्चे उपयोग ആ മുന്നിലുള്ള വാഹനങ്ങൾക്ക് ആ മിററിലൂടെ നോക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അതെന്തെയും അതിനെ ആംബുലൻസ് എന്നാക്കുന്നത് കൃത്യമായി വായിക്കുന്നതിനു വേണ്ടിയാണ് ഏത് പ്രതിഭാസമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പാർശ്വിക വിപരീയം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്ന പ്രത്യേകതയാണ് എന്തിയുന്നത് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്തിയുന്നു നമ്മുടെ നിത്യജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ നമ്മൾ എന്തിയുന്നുണ്ട് ഉപയോഗിക്കാറുണ്ട് എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് വെച്ചാൽ യഥാർത്ഥ വസ്തുവിന്റെ ഇടത് ഭാഗം പ്രതിബിംബത്തിന്റെ വലതു ഭാഗമായിട്ടും യഥാർത്ഥ വസ്തുവിന്റെ വലതു ഭാഗം പ്രതിബിംബത്തിന്റെ ഇടത് ഭാഗമായും തോന്നുന്നു എന്താണ് യഥാർത്ഥ വസ്തുവിന്റെ ഇടത് ഭാഗം പ്രതിബിംബത്തിന്റെ വലതു ഭാഗമായും യഥാർത്ഥ വസ്തുവിന്റെ വലതു ഭാഗം പ്രതിബിംബത്തിന്റെ ഇടത് ഭാഗമായും തോന്നുന്നു ഇത്തരത്തിലെ വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെ പ്രതിബിംബവും യഥാർത്ഥ വസ്തുവും തമ്മിൽ ഒരു വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപരീയം എന്ന് പറയുന്നത് നമുക്കിനി പഠിക്കേണ്ടത് വിവിധ തരത്തിലുള്ള ദർപ്പണങ്ങളെ പറ്റിയാണ് അപ്പോൾ ദർപ്പണങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് എത്രത്തിലുണ്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ പഠിച്ചു സമതല ദർപ്പണം എന്താണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ എന്താണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ രണ്ടാമത്തേത് ഗോളീയ ദർപ്പണം എന്താണ് ഗോളീയ ദർപ്പണം അഥവാ സ്ഫെറിക്കൽ മിറർ അപ്പോൾ ദർപ്പണങ്ങൾ രണ്ട് തരത്തിലുണ്ട് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിററും ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്ഫെറിക്കൽ മിററും ഓക്കേ അപ്പോൾ എന്താണ് സമതല ദർപ്പണം എന്ന് വെച്ചാൽ പ്രതിപതന തലം നിവർന്നിരിക്കുന്നു നേരെ ഇരിക്കുന്ന ദർപ്പണങ്ങൾ പറയുന്ന പേരാണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നമുക്കിനി എന്താണ് ഗോളീയ ദർപ്പണം അഥവാ സ്ഫെറിക്കൽ മിറർ എന്ന് നോക്കാം എന്താണ് ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്ഫെറിക്കൽ മിറർ എന്ന് നോക്കാം ഒരു ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്നതാണെങ്കിൽ എന്താണ് ഒരു ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമായി ഒരു സ്പിയറിന്റെ ഭാഗമായി വരുന്നതാണെങ്കിൽ അത്തരം ദർപ്പണങ്ങളെ പറയുന്ന പേരാണ് ഗോളീയ ദർപ്പണം എന്താണ് ഇപ്പൊ ഉദാഹരണം ഇതൊരു ഗോളീയ ദർപ്പണമാണ് ഏതാണ് ഇതൊരു ഗോളീയ ദർപ്പണമാണ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ദർപ്പണത്തെ എന്ത് ചെയ്യാം വരച്ചു ചേർത്ത് ഏകദേശം ഒരു ഗോളത്തിന്റെ ആകൃതിയാക്കി മാറ്റാം ഒരു ഗോളത്തിന്റെ ആകൃതിയാക്കി മാറ്റാം അപ്പോൾ എന്ത് ചെയ്യാം ഇതിനെ ഗോളീയ ദർപ്പണം ഈ ഒരു ദർപ്പണത്തെ എന്ന് പറയാം നമുക്ക് ഗോളീയ ദർപ്പണം അഥവാ സ്ഫെറിക്കൽ മിറർ എന്നറിയപ്പെടാം എന്താണ് ഒരു ഗോളത്തിന്റെ ഒരു സ്പിയറിന്റെ പാർട്ടായി വരുന്ന ദർപ്പണങ്ങളെ പറയുന്ന പേരാണ് ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്ഫെറിക്കൽ മിറേഴ്സ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ എന്താണെന്ന് പഠിച്ചു ഇനി ഗോളീയ ദർപ്പണങ്ങൾ രണ്ട് തരത്തിലുണ്ട് അല്ലെങ്കിൽ ഗോളീയ ദർപ്പണങ്ങളെ പ്രധാനമായും രണ്ടായി തിരിക്കാം ഒന്ന് കോൺകേവ് ദർപ്പണം എന്താണ് കോൺകേവ് ദർപ്പണവും രണ്ട് കോൺവെക്സ് ദർപ്പണവും എന്താണ് കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണവും ഇനി എന്താണ് കോൺകേവ് ദർപ്പണം ഇത് രണ്ടും സ്ഫെറിക്കൽ മിററിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് നമുക്ക് എന്താണ് കോൺകേവ് ദർപ്പണങ്ങൾ നോക്കാം കോൺകേവ് ദർപ്പണങ്ങൾ വരയ്ക്കുന്നത് ഒരു ഗോളത്തിന്റെ ഭാഗമായ രീതിയിൽ ഈ രീതിയിൽ വരയ്ക്കുന്നു ഇനി എന്ത് ചെയ്യുന്നു ഇതിന്റെ പുറം ഭാഗം അല്ലെങ്കിൽ ഏത് ഭാഗത്തോട്ടാണോ തള്ളിയിരിക്കുന്നത് ആ ഭാഗം എന്ത് ചെയ്യുന്നു നമ്മൾ ഇത്തരത്തില് ഷെയ്ഡ് കൊടുക്കുന്നു ഇത്തരത്തിലാണ് നമ്മൾ കോൺകേവ് ദർപ്പണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ എന്താണെന്ന് വെച്ചാല് പ്രതിപതന തലം കുഴിഞ്ഞിരിക്കുന്നു എന്താണ് പ്രതിപതന തലം കുഴിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ദർപ്പണങ്ങൾ പ്രകാശം എവിടെയാണ് പതിക്കുന്നത് ഇവിടെയാണ് പ്രകാശം വന്ന് പതിക്കുന്നത് ഓക്കെ ഇത്തരത്തില് പ്രതിപതന തലം എന്താണ് റിഫ്ലക്ഷൻ ഏരിയ എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ കുഴിഞ്ഞിരിക്കുന്നു ഇത്തരം ദർപ്പണങ്ങളെ പറയുന്ന പേരാണ് കോൺകേവ് മിറർ അല്ലെങ്കിൽ എന്താണ് കോൺകേവ് ദർപ്പണങ്ങൾ എന്നറിയപ്പെടുന്നു എന്താണ് പ്രതിപതന തലം കുഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്താണ് കോൺകേവ് ദർപ്പണങ്ങൾ പഠിച്ചു നമുക്കിനി എന്താണ് കോൺവെക്സ് ദർപ്പണം അതെങ്ങനെ വരയ്ക്കാന്ന് ആദ്യം പഠിക്കാം ഈ കോൺവെക്സ് ദർപ്പണം വരയ്ക്കുന്നത് ഈ രീതിയിൽ കോൺവെക്സ് ദർപ്പണം വരയ്ക്കുന്നത് ഇതെന്താണ് ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെയും വരയ്ക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഒരു ഗോളീയ ദർപ്പണമാണ് ഇതിന്റെ എന്താണ് നമ്മൾ അകം ഭാഗം അല്ലെങ്കിൽ അകത്തോട്ട് കുഞ്ഞിരിക്കുന്ന ഭാഗം എന്ത് ചെയ്യുന്നു ഷെയ്ഡ് ചെയ്യുന്നു അകത്തോട്ട് കുഞ്ഞിരിക്കുന്ന ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാല്
പ്രതിപതന തലം പുറത്തോട്ട് വളഞ്ഞിരിക്കുന്നു. പ്രതിപതന തലം പുറത്തോട്ട് വളഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ പ്രകാശം വന്ന് പതിക്കുന്നത് എവിടെയാണ്? ഇത്തരത്തിൽ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ഭാഗത്തിലാണ് പ്രകാശം വന്ന് പതിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് കോൺകേവ് ദർപ്പണം, എന്താണ് കോൺവെക്സ് ദർപ്പണം, അവ എങ്ങനെ സൂചിപ്പിക്കാം? അപ്പോൾ എന്താണ് കോൺകേവ് ദർപ്പണം എന്ന് വെച്ചാല് പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അകത്തോട്ട് വളഞ്ഞിരിക്കുന്നു, ഇത്തരം ദർപ്പണങ്ങളെ പറയുന്ന പേരാണ് കോൺകേവ് ദർപ്പണം. രണ്ടാമത് എന്താണ് കോൺവെക്സ് ദർപ്പണം? പ്രതിപതന തലം എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് തള്ളിയിരിക്കുന്നു, അത്തരം ദർപ്പണങ്ങളെ പറയുന്ന പേരാണ് കോൺവെക്സ് ദർപ്പണം. ഇന്നത്തെ അടിസ്ഥാന ശാസ്ത്ര ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്രകാശ വിസ്മയങ്ങൾ എന്ന ചാപ്റ്ററിലെ പ്രധാന പോർഷനുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിന്റെ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.